എന്റെ കയ്യിൽ മാത്രം നിൽക്കും തോന്നണില്ല. വല്ല പരിചയമുള്ള രാഷ്ട്രീയക്കാരുണ്ടെങ്കിൽ ഒന്ന് സംസാരിച്ചു വെച്ചേ, ഇല്ലെങ്കിൽ വട്ടിപ്പലിത കേസിന് നമ്മൾ രണ്ടുപേരാത്തു. ഈ കണ്ട സ്ഥലം മുഴുവൻ കഴിഞ്ഞു. ആഭ്യന്തരമന്ത്രി ഭയങ്കര സ്ട്രിക്റ്റാ. ഓപ്പറേഷൻ കുബേര എന്ന് പറഞ്ഞ ഞാൻ ആരെ വിളിക്കുക? അപ്പഴേ ഞാൻ സാറിനോട് പറഞ്ഞല്ലേ, പുതിയ പാർട്ടി ഉണ്ടാക്കാൻ നിൽക്കാതെ ആളുകൾ കൂടുതലുള്ള പാർട്ടി ചേരാൻ. എന്നിട്ട് കേട്ടോ, ആ അരുന്ധതി വർമ്മ എന്നെ കൊടുക്കും, അതുറപ്പാ. അതിനു മുന്നേ എന്തെങ്കിലും ചെയ്യണം. അതിന് വഴി ഞാൻ പറഞ്ഞല്ലേ, ആ പോലീസ് സ്റ്റേഷനിലെ ഡ്രൈവറും ആ മുകുന്ദൻ മേനോന്റെ മകളും തമ്മിൽ എന്തോ ബന്ധമുണ്ട്, അതുറപ്പാ. നീ ഇതുവരെ അത് വിട്ടില്ലേ? വിട്ടില്ല. ഈ മണ്ണം വക്കീൽ പറഞ്ഞ കേട്ട് പണ്ടാ പോലീസ് സ്റ്റേഷൻ വാങ്ങുമ്പോഴും ഓർമ്മയുണ്ടല്ലേ. ഓ, നല്ല കേസാ അവര് ചാർത്തിയിരിക്കുന്നു. അതെ, നല്ല ബുദ്ധിയുള്ള വക്കീലും കൊണ്ട് വാദിച്ചു, ഇല്ലെങ്കിൽ താ അഴിക്കുള്ളി പോവും, ഉറപ്പാ. അങ്ങനെ അകത്ത് കിടക്കാതിരിക്കാനാ ഞാൻ ഈ പറയുന്നത്. സാർ, നോട്ട് ദ പോയിന്റ്. നീ പറഞ്ഞാലെന്തേലും കാര്യമുണ്ടോ? ഹലോ, ഇയാള് പറഞ്ഞ ശരിയാണ്, ജീപ്പിന് ഡ്യൂട്ടി ഉണ്ടെന്ന് പറഞ്ഞു വിളിച്ചത്. പക്ഷെ ഈ കേസാണെന്ന് ഞാൻ അറിഞ്ഞില്ല. ഒരു നല്ല ചാൻസ് നഷ്ടമായത്. പക്ഷെ കാര്യങ്ങള് നമ്മൾ വിചാരിച്ചതിനേക്കാൾ എളുപ്പമായിട്ട് വരുന്നുണ്ട്. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. അല, അറിഞ്ഞില്ലേ, ഇന്നലെ രാത്രി ഒരു സൗണ്ട് കേട്ടപ്പോ നമ്മുടെ ടിൻഡോ വെടിവെച്ചു. നോക്കിപ്പോ വാഴയിലാണങ്ങിയതാ. അപ്പൊ ഇന്നലെ രാത്രി മൂത്രം ഒഴുകി ഇറങ്ങായിരുന്നു നന്ന. എന്നിട്ട് ടിൻഡോ ദാ ഉണ്ട പോയ ദുഃഖത്തിൽ അവിടെ ഇരിപ്പുണ്ട്. മോളിൽ നിന്നുള്ള ഉത്തരവില്ലാതെ തോക്ക് ഉപയോഗിക്കാൻ പാടില്ലെന്നാണല്ലോ നിയമം. ഓ, സമാധാനമായി. അപ്പൊ രണ്ടും ഉണ്ടായിരുന്നതിൽ ഒരെണ്ണം പോയി. ഇനി അതിനെ പേടിച്ചാ. വിഷമിക്കണ്ട, ഉണ്ട വരും പോവും, ഇതൊക്കെ നമ്മുടെ കയ്യിലാണോ? ഇനി ഒരു ഉണ്ടയും കൂടെ ഇല്ലേ കയ്യില്? ആ പിന്നെന്താ, പിന്നെ രാത്രി ഒരു 3-3.5 മണിക്ക് ആ ഔട്ട് ഹൗസിന്റെ സൈഡിൽ നിന്ന് എന്തെങ്കിലും ഒച്ച കേട്ടാൽ അങ്ങോട്ട് വെടിവെക്കരുത്. ഞാൻ ആ സമയത്തെ മൂത്രം ഒഴിക്കിറങ്ങുന്നതാ. വെറുതെ ഉണ്ട മിസ് ചെയ്യണ്ടല്ലോ. ഇതുപോലെ കഷ്ടപ്പെടുന്ന കാര്യമുണ്ടോ? എൽസമ്മയെ ഇക്കാര്യം പറഞ്ഞത്, ഡാഡിക്ക് ബാംഗ്ലൂരൊക്കെ ഒരുപാട് കണക്ഷൻസ് ഉണ്ട്, ഏതെങ്കിലും MNC-യിൽ. ഞാനും ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു, ആഗ്രഹിച്ച സമയത്ത് ജോലിയൊന്നും കിട്ടിയില്ല. പിന്നെ 6-ാം ക്ലാസ് മുതൽ അമ്മാവന്റെ വർക്ക്ഷോപ്പിലായിരുന്നു താമസവും പഠനമൊക്കെ. അതുകൊണ്ട് ആദ്യത്തെ ജോലിക്ക് എന്നെ പോകണമെന്നുള്ളത് അമ്മയുടെ വാശിയായിരുന്നു. അങ്ങനെയാണ് ഞാനിവിടെ വന്നത്. പക്ഷേ ഇപ്പൊ പോവാൻ തോന്നുന്നില്ല. ഒന്നും ഉണ്ടായിട്ടല്ല. എന്നാലും സത്യം പറഞ്ഞ ഇവിടെ ഉണ്ടായ പ്രശ്നത്തിൽ SIMA-യോട് എന്നെ പറഞ്ഞുവിടുന്ന് ഞാൻ ഓർത്ത്. പക്ഷേ അതുണ്ടായില്ല. പിന്നെ നീയക്ക് വേണ്ടി റിസോർട്ടിൽ പോയി അന്ന് മാഡത്തിനെ വിളിച്ച് പറഞ്ഞല്ലേ. തനിക്ക് വേണ്ടി ഞാൻ അത്രയെങ്കിലും തിരിച്ചു ചെയ്യണ്ടേ? ഒരുപാട് വലിയ ഇഷ്യൂസിൽ നിന്നാണ് രാമകൃഷ്ണൻ എന്നെ രക്ഷിച്ചത്. ഞാൻ അത്രയ്ക്കൊന്നും ചിന്തിച്ചിട്ടില്ല. ഡാഡിയാ മാഡത്തോട് വിളിച്ച് പറയാൻ പറഞ്ഞത്. ഡാഡിയോട് എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. ഞാൻ എന്തെങ്കിലും നെഗറ്റീവായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐ എം സോറി രാമകൃഷ്ണ. മേരിക്ക് എന്തോ ഇൻഫർമേഷൻ പാസ് ചെയ്യണ്ടു മാഡം. എന്താ മേരി? ഇന്നലെ കച്ചവടം കഴിഞ്ഞ് വരുന്ന വഴിക്ക് മേനസാറിന്റെ വീടിനടുത്ത് വെച്ച് വശപ്പശകായ ഒരാളെ കണ്ടു. ഈ നാട്ടുകാരനല്ലെന്ന് തോന്നുന്നേ. അതപ്പൊ തന്നെ വിളിച്ച് പറഞ്ഞൂടെ, ഇനി ഇങ്ങനെ എന്തെങ്കിലും കണ്ടാൽ ഉടനെ ഇൻഫോം ചെയ്യണം. ശരി മാഡം. മേനോസാറിന്റെ വീടിനടുത്ത് പെട്രോളിംഗ് ഇനിയും സ്ട്രോങ് ആക്കണം.
പരിചയമില്ലാത്ത ആരെ കണ്ടാലും ചെക്ക് ചെയ്യണം. ഓക്കെ മാഡം. അമ്മ മുരുക, ആ ചെട്ടിയാരൊന്ന് പുറത്തുവെക്കുന്നു, കൊറേ നേരായി. ഞാൻ വേഗം പോട്ടെ, ഇല്ലെങ്കിൽ മാഡത്തിന് വട്ടാവും. എന്നാ പിന്നെ വണ്ടി ഞാൻ കൊടുത്തുകൂടെ? അത് ശരി, ഇത്രയും കാലം ഡ്രൈവർ ഇല്ലാത്തപ്പോ എല്ലാവരും ആ വണ്ടിയുടെ പുറകെയായിരുന്നല്ലോ. നല്ല കൈക്കണക്കുള്ള വണ്ടിയാ. എന്റെ ചേട്ടൻ എനിക്കൊരു വണ്ടി വാങ്ങിക്കണമെന്ന് പറയുന്നുണ്ട്, പക്ഷേ പറ്റിയ കളർ കിട്ടില്ല. പിന്നെ അത് തെരഞ്ഞെടുക്കാൻ മൂപ്പർക്ക് എവിടെയ നേരം? ഓ, ലതികേച്ചിയുടെ ഭർത്താവിനെ പോലെ തിരക്കുള്ള ഒരാള്. എന്റെ ചേട്ടനാങ്ങി തിരക്കേ ഇല്ല. എന്തെങ്കിലും ജോലിക്ക് പോയാലല്ലേ തിരക്കുണ്ടാവൂ. ഏ, കൗൺസിലിംഗിന്റെ ഡ്രസ് മാറ്റുന്നത് തന്നെ ഏറ്റവും വലിയ പണി. സിവിൽ ഡ്രസ്സിൽ അറ്റൻഡ് ചെയ്യണമെന്ന നിയമം ഉണ്ടെങ്കിലും നിർബന്ധമൊന്നുമില്ലല്ലോ. മാറിയേക്കാം, ഇന്ന് അങ്ങനെ തന്നെ വീട്ടിൽ പോലെ വൈകിട്ട്. എല്ലാ പേപ്പറും ഉണ്ട്, ഞാൻ എങ്ങോട്ട്? എങ്ങോട്ട്? അല്ല, ഈ എല്ലാ പേപ്പറും ഉണ്ടല്ലോ. അതുകൊണ്ട്? അതുകൊണ്ട് 20 വർഷം മുന്നേ മേടിച്ച വണ്ടിയാ? അതെ അതെ. എന്താ സാറേ, വേണ്ടായിരുന്നു അല്ലേ? നീ വാങ്ങിക്കുന്നതിന് മുമ്പ് ഈ വണ്ടി ആരുടെ കയ്യിലായിരുന്നു? 2 വർഷമായിട്ട് എന്റെ കയ്യിലാ. 20 വർഷം മുമ്പുള്ള കാര്യം അറിയില്ല സാറേ. അപ്പൊ അതിന് മുമ്പ് വല്ല കേസും ഉണ്ടായിട്ടുണ്ടെങ്കിലോ? അയ്യോ, അത് ഇതിനു മുമ്പ് അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ലല്ലോ സാറേ. ഇല്ല, താൻ എന്നെ നിയമം പഠിപ്പിക്കുക. സാറിനല്ല അറിയാലോ. താൻ ഒരു കാര്യം ചെയ്യും, ബാക്കി എല്ലാ പേപ്പറുമായിട്ട് വന്നാ മതി. 20 വർഷത്തെ. 20 വർഷത്തെയോ? ആ, എന്താ സംശയം? തരില്ലെന്ന് പറഞ്ഞാ പോരെ. 20 വർഷം ഒന്ന് പോടും. എവിടെ പോവാൻ? ഞാൻ ഇവിടെ തന്നെ ഉണ്ടാവും 20 വർഷം. ഇനിയെങ്കിലും ആ പാത്തിന് വണ്ടി തോർത്തൂടെ? കൊടുക്കണം തന്നെ ഞാൻ വിചാരിക്കണ. നീ പോയ കാര്യം എന്തായി? അഡ്രസ്സിൽ കുറെ അന്വേഷിച്ചു, പക്ഷെ അവിടെ ആളില്ല. ആ സമൻസ് ഫയൽ റൂമിൽ വെച്ചേക്കേ. രാമകൃഷ്ണ, ഓ, കഴിച്ചോ? ഇല്ല. ഒരുമിച്ചുണ്ടായിരുന്നെങ്കിൽ ഞാൻ തരാമായിരുന്നല്ലോ. എന്ത്? അപ്പവും കിഴങ്ങറിയും. എന്തിനാ മേട്ട? ഞാനെടുക്കാൻ. എന്താന്ന് വെച്ചാ എടുത്തോ? വേണ്ട. ഞാൻ എടുത്തില്ല. അതെ, ഒന്ന് തന്നേ. പേരുദോഷം കേൾപ്പിക്കരുത്. അത് തന്നെ ചുവപ്പ് താൻ എനിക്ക് പിടിച്ച കളറ്. എന്റെ കണ്ണും പല്ലും ഒഴിച്ച് നിർത്തിയ ബാക്കിയെല്ലാം ചുവപ്പ്. ഇഷ്ടപ്പെടാൻ സാധ്യതയുണ്ട്. ആ കിളവൻ തന്ന പരിപ്പുടക്കോട് കാക്ക ഒത്തിക്കൊണ്ടും പോയി. അല്ലെങ്കിൽ പറ്റി